യൂനുസ് പറഞ്ഞ ബിസിനസിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഓൻ പറയണ കേട്ടിട്ട് നല്ലൊരു കച്ചവടമാണെന്നാ തോന്നണ്. നിനക്ക് ഇവൻ രക്ഷപ്പെടുന്നത് കാണാനാണോ കഷ്ടപ്പെടുന്നത് കാണാനാണോ ഇഷ്ടം? ഇതാപ്പ നന്നായി. മക്കള് രക്ഷപ്പെടണം തന്നെയല്ലേ ഏത് തള്ളാർക്കും പൂതി ഉണ്ടാകുക. എന്നാലേ ഈ ബിസിനസ്സിൽ ഇവൻ രക്ഷപ്പെടലല്ല ഉണ്ടാവുക. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? ഒന്നാമത്തെ കാര്യം, ലോൺ എടുത്തിട്ടാണ് അവനെ കച്ചവടം പ്ലാൻ ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, കൂട്ടുകച്ചവടമാണ് ചെയ്യാൻ പോണത്. കൂട്ടുകച്ചവടത്തിൽ എന്താണ് ഇപ്പൊ പ്രശ്നം? മുടക്കു മുതൽ രണ്ടാളും തുല്യമായിട്ട് തന്നെയല്ലേ എടുക്കുന്നത്? മുടക്കു മുതലല്ല പ്രശ്നം, വ്യത്യസ്ത സ്വഭാവക്കാരായ രണ്ടുപേർ ഒരേ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും കൂട്ടുകച്ചവടത്തിലെ വില്ലൻ. എത്രയോ ആളുകൾ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നില്ലേ ഉപ്പാ? അവരിൽ എത്ര പേർ ഇന്ന് ഒരുമിച്ച് പോകുന്നുണ്ട്? ആയിരത്തിൽ ഒന്നോ രണ്ടോ കാണും. നിന്റെയും ജാഫറിന്റെയും ഫ്രണ്ട്ഷിപ്പ് ഇതോടെ തീർക്കണോ? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തീരുമെന്നാ നിന്റെ തന്തപ്പടി പറയണത്? ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ചാ. 6 കൊല്ലം നീ ഗൾഫിലായിട്ട് പോലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഒട്ടും കുറഞ്ഞിട്ടില്ല. എന്നിട്ടാ ഒരു ബിസിനസ് തുടങ്ങി ഫ്രണ്ട്ഷിപ്പ് കളയുന്നത്. ഇനി അഥവാ ബിസിനസിന്റെ പേര് നമ്മൾ പിണങ്ങിയ ഞാൻ മാറിത്തരും എന്റെ മുടക്കു മുതല് പോലും തിരിച്ചു വാങ്ങാതെ. ഉപ്പാക്ക് നിന്നെ വിശ്വാസമില്ലാത്തോണ്ട് പറഞ്ഞതല്ല, പൊതുവെയുള്ളൊരു വസ്തുത പറഞ്ഞതാ. ഏതായാലും ഞാനൊരു അഭിപ്രായം പറയട്ടെ. ഈ ബിസിനസ് നിന്റെ പേരിൽ തുടങ്ങാം, ഞാനതിൽ ഒരു ജോലിക്കാരനായി നിന്നോളാം. നിനക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഞാൻ നടത്തിക്കൊണ്ടുപോകാം. എന്നുവെച്ചാ ഞാൻ മുതലാളി, നീ തൊഴിലാളി അല്ലേ? എടാ, ഞാൻ ഈ പദ്ധതി ഇട്ടത് തന്നെ നിനക്ക് വേണ്ടിയാ. നീ എവിടെയും രക്ഷപ്പെടാത്തതിൻ്റെ ഉത്തരായതൊക്കെ ഒന്നുകൂടി ആലോചിച്ചോ. താല്പര്യമുണ്ടേ വിളിക്ക്, അല്ലെങ്കിലേ ഒരുണക്ക ബിസിനസ് സംഘടിപ്പിച്ച് സൗദിയിലേക്കോ ദുബായിലേക്കോ കയറിക്കോ. അവിടെ നിറയിക്കാനാവും നിന്റെ വിധി. നിറയിക്കാൻ ഗൾഫ് തന്നെ പോണമെന്നില്ല, ഇവിടെയും പറ്റൂ. പിന്നെ കച്ചവടത്തിനല്ല ഞാൻ എതിർത്തത്, കൂട്ടുകച്ചവടത്തിനെയാ. കാലഘട്ടം ഇതായതുകൊണ്ട്. പിന്നെ നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാനായിട്ട് എതിർക്കണില്ല. ഏതായാലും ലോണും തിരിമറിയൊന്നും വേണ്ട. 3 ലക്ഷം രൂപ ഞാൻ തരാം, വെറുതെ അല്ല, കടമായിട്ട്. അത് തിരിച്ചു തരികയും വേണം. നിങ്ങളിപ്പോ എവിടുന്ന 2-3 ലക്ഷം ഉറപ്പി ഉണ്ടാക്കാൻ പോണ്? ഞാൻ പെൻഷനായപ്പോ വലിയൊരു സംഖ്യ കിട്ടിയത് നിനക്ക് ഓർമ്മയല്ലേ? അതൊക്കെ പല ആൾക്കാരും കയ്യിലല്ലേ. അതെപ്പോ വേണമെങ്കിലും തിരിച്ചു കിട്ടൂ. സ്വന്തം മകൻ സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുമ്പോ അവനെയല്ലേ നമ്മൾ ആദ്യമായിട്ട് സഹായിക്കേണ്ടത്? ഏതായാലും അവൻ ഇനിയും ഗൾഫിലേക്ക് അയച്ച് ഒരു പരീക്ഷണം വേണ്ട. ആ പരീക്ഷണം നാട്ടിലായിക്കോട്ടെ, ജയമാണെങ്കിലും പരാജയമാണെങ്കിലും. ഉപ്പയോട് ഇത്രയും വലിയൊരു സംഖ്യ വാങ്ങാൻ എനിക്ക് മനഃപ്രയാസമുണ്ട്. അതല്ലാതെ നിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ വേറെ ചില വഴികളും ആലോചിക്കുന്നുണ്ട്. ഗൾഫിലുള്ള എന്റെ സുഹൃത്തുക്കളോട് കടം ചോദിക്കാന്ന് വിചാരിക്കായിരുന്നു. 2 ലക്ഷം രൂപയെങ്കിലും അങ്ങനെ കിട്ടിയാ ബാക്കി സംഖ്യ ഉപ്പ എടുത്താൽ മതിയല്ലോ. ആ 2 ലക്ഷം കിട്ടാൻ നീ എത്ര ആളോട് ചോദിക്കണം? നിന്റെ അവസ്ഥ അറിയുന്ന എത്ര ആളുകൾ നിനക്ക് കടം തരും? എടാ, കടം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു തരം അപമാനമാണ്. ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അതിനേക്കാൾ വലിയ അപമാനം. ഇനി കിട്ടിയാലോ അത് തിരിച്ചു കൊടുക്കുന്നത് വരെ ഒരു തരം അപകർഷതാബോധവുമായിട്ട് ജീവിക്കേണ്ടി വരും. ഒരുവിധം കഴിയെങ്കിൽ ആരോടൊന്നും ചോദിക്കരുത് മരണം വരെ. അത് അരിവാങ്ങാനായാലും ബിസിനസ്സിനായാലും. ഞാൻ തരുന്നത് എന്റെ കാശാണെങ്കിലും അത് നിന്റെതാണെന്ന് കരുതിയാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കൂട്ടുകച്ചവടമാണ്, നന്നായി ശ്രദ്ധിക്കണം. പരസ്പരം പിണങ്ങി പിരിയാൻ അവസരം ഉണ്ടാവരുത്, നീയായിട്ടത് ഉണ്ടാക്കരുത്.